എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് വൂറിയുടെ അച്ഛനായ ഡ്രാമ ആക്ടർ വൂറിയെ തന്റെ മകളായി സ്നേഹിക്കണം, വൂറിയോട് താനാണ് അച്ഛനെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനായി നിന്ന് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് അറിയിച്ചല്ലെങ്കിലും അവരുടെ പേഴ്സണൽ ആയ രീതിയിൽ നോക്കണമെന്ന് ഒരാഗ്രഹമുള്ളത് കൊണ്ടും അതിന് വൂറിയുടെ മുത്തശ്ശി സമ്മതിക്കണമെന്നതുകൊണ്ടും മുത്തശ്ശിയെ കൺവിൻസ് ചെയ്യാനേ പോകുന്നുണ്ട്. മുത്തശ്ശിയുടെ മനസ്സ് അപ്പോഴേക്കും കുറച്ചൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശി വൂറി അച്ഛന്റെ സ്നേഹം ഇല്ലാണ്ട് കുറേ നാൾ കഷ്ടപ്പെട്ട് വളർന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ഇനിയെങ്കിലും അച്ഛന്റെ സ്നേഹം കിട്ടട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുമ്പോൾ ഞാൻ വൂറിയുടെ അമ്മയെ ബ്രേക്കപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. എനിക്കത് അറിയാമായിരുന്നെങ്കിൽ എന്നോട് ഒരു വാക്കെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഊറി അച്ഛനില്ലാതെ കഷ്ടപ്പെട്ടില്ലായിരുന്നു എന്നെല്ലാം ആള് പറയുമ്പോ എന്റെ അതേ മൂക്കാ ഊറിക്കെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഈ മൂക്ക് ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്തതാണെന്ന് ഉടനടി ഉള്ള സത്യം ആ ആക്ടർ തുറന്നു പറയുന്നു. മുത്തശ്ശി പറഞ്ഞതിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മറുപടി കേൾക്കുമ്പോ ചമ്മി അമ്പരന്നിരിക്കേണ്ടതിന് പകരം മുത്തശ്ശിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്. ഇതേ സമയം ഊറിക്കാകട്ടെ ലിയോട് ഭയങ്കരമായ ഒരു ഇഷ്ടവും അടുപ്പവും ഒക്കെ ഓരോ ദിവസം കഴിയുന്നതോറും ഇപ്പൊ കൂടി കൂടി വരാണ്. ഇതുവരെ ഇത്രയും നാളായിട്ട് അവർ പ്രണയിക്കുകയാണെങ്കിലും അവർക്കിടയിൽ ഒരു കിസ് പോലും നടന്നിട്ടില്ല. അത് ഊറിയുടെ ആ ഒരു കുട്ടിക്കാലത്ത് ചെയ്ത സത്യം കൊണ്ടാണ്. ലീ ഒരു തികഞ്ഞ ദൈവവിശ്വാസി ആയതുകൊണ്ട് ആ സത്യം പാലിക്കണം എന്ന അവന്റെ ഒരു നിർബന്ധം കൊണ്ട് മാത്രമാണ് കല്യാണം കഴിയാതെ അവളുമായി ഒരു രീതിയിലും അടുക്കരുത് എന്ന അവനും ഭയങ്കരമായ ഒരു ഇതുണ്ട്. ഇടയ്ക്കൊക്കെ ഇവര് നല്ല റൊമാന്റിക് മൂഡി ഇരിക്കുമ്പോൾ കിസ് ചെയ്യണമെന്നൊക്കെ രണ്ടുപേർക്കും തോന്നാറുണ്ടെങ്കിലും ഈവൻ ഊറി അതിന് മുൻകൈ എടുത്താൽ പോലും ലീ അതിന് സമ്മതിക്കില്ല. പക്ഷെ ഇനിയിപ്പോ ഈ ഒരു ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിനെ കൊടുക്കുന്നത് വരെ ഇവരുടെ മാരേജ് നടക്കില്ല. അപ്പൊ അതിന് ഇനി ഒരു 9-10 മാസം ഉണ്ടല്ലോ. അപ്പൊ അത്രയും നാള് തന്റെ ഉള്ളിൽ ഈ ഒരു ലീയോട് ഭയങ്കരമായി ഇപ്പൊ തോന്നി തുടങ്ങുന്ന ആ ഒരു ഭയങ്കരമായ അടുപ്പം അടക്കി വെക്കാനേ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന കാര്യം തന്റെ കൊളീഗായ റൈറ്ററിനോട് ഊറി സംസാരിച്ചിരുന്നു. അപ്പൊ നിന്റെ മനസ്സിലെ ഈ ഫീലിങ്സ് നീ ലിയോട് തുറന്നു പറ. അവനെ ഈ പ്രശ്നം പരിഹരിച്ചു തരാൻ കഴിയുള്ളൂ എന്ന് അവർ കൊടുത്ത ഉപദേശത്തിന് പുറത്ത് നേരിട്ട് അത് ലിയോട് പറയാനുള്ള ആ ഒരു ചമ്മൽ മാറാതെ ഊറി ഒരു കത്ത് വഴി തനിക്ക് ലിയോട് തോന്നുന്ന ഫീലിങ്സിനെ പറ്റി അവനെ അറിയിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ആ കത്തും എഴുതുന്നുണ്ട്. ആദ്യം മനസ്സിലുള്ള കാര്യം ഇങ്ങനെ വാക്കുകളിലേക്ക് കൊണ്ടുവരാൻ അവൾ നന്നായി പാടുപെടുന്നുണ്ട്. ഞാനൊരു റൈറ്റർ അല്ലേ, എനിക്കിതൊക്കെ നിഷ്പ്രയാസം എഴുതാവുന്നല്ലേ ഉള്ളൂ എന്ന് അവളെ തന്നെ ഓർമ്മപ്പെടുത്താൻ നോക്കുന്നു. ഈ കഥകളിൽ എഴുതി തള്ളും പോലെ സ്വന്തം ലൈഫിലേക്ക് എത്തുമ്പോൾ അങ്ങോട്ട് എഴുതാൻ പറ്റുന്നില്ല എന്ന് അവൾ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഒരുവിധം അവനോടുള്ള സകല ഫീലിങ്സും അവൾ ആ ലെറ്ററിൽ എഴുതി അവസാനിപ്പിക്കുന്നുണ്ട്. അവൾ ആ ലെറ്റർ അങ്ങനെ എഴുതി കഴിയുമ്പോൾ അവൾക്ക് കിമ്മിന്റെ ഫോൺ കോൾ വരുന്നുണ്ട്. അവന്റെ ഹോസ്പിറ്റലിന്റെ ചില കാര്യങ്ങൾക്ക് ഒരു ഫോർമൽ ലെറ്റർ അവൻ റൈറ്ററായ ഊറിയോട് ഒന്ന് എഴുതി കൊടുത്ത് സഹായിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. ആ ഒരു ലെറ്റർ എഴുതി തീർത്തു എന്ന് അറിയാനായിട്ടാണ് കിം ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ആ എഴുതി തീർത്തു എന്ന് ഊറി പറയുമ്പോൾ നാളെ രാവിലെ തന്നെ ഞാൻ ആ ലെറ്റർ വന്ന് വാങ്ങിച്ചോളാമെന്ന് കിമ്മും പറയുന്നു. കിമ്മ് വന്ന് വാങ്ങുന്നതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ഊറി വേഗം തന്നെ ആ ലെറ്റർ മെയിലായിട്ട് കിമ്മിന് അയച്ചു വിടുന്നുണ്ട്. പക്ഷേ അവൾ അയക്കുമ്പോൾ ഈ ലെറ്ററുകൾ തമ്മിൽ മാറിപ്പോകുന്നു. അവൾ കിമ്മിന് അയക്കേണ്ട ലെറ്ററിന് പകരം ലീക്ക് എഴുതി വെച്ചിരുന്ന ആ ഒരു റൊമാൻറ്റിക് ലെറ്റർ, അവളുടെ ഫീലിങ്സ് മുഴുവൻ അവൾ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു റൊമാൻറ്റിക് ലെറ്ററാണ് അവൾ കിമ്മിന് മാറി അയക്കുന്നത്. ഒപ്പം കിമ്മിന് അയക്കേണ്ടത് ലീക്കും അയച്ചു വിടുന്നു. പിന്നീട് അവൾ അടുത്ത ദിവസമായിട്ട് ലീയെ ഫോൺ ചെയ്ത് ഞാൻ അയച്ചത് വായിച്ചോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നീ അതെന്തിനാ എനിക്ക് അയച്ചതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല, എന്തായാലും വായിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെന്ന്, അവൾക്ക് നിരാശ വരണ്ട എന്ന രീതിയിൽ അവൾ എന്താണ് ഉദ്ദേശിച്ചത് ആ കത്തിലൂടെ എന്നൊന്നും മനസ്സിലായില്ലെങ്കിലും അവൻ അങ്ങനെ പറയുമ്പോൾ എന്ത് ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്റെ മനസ്സ് തുറന്ന് കാണിച്ചിട്ടും എങ്ങനെയാണോ എന്നോട് റിപ്ലൈ ചെയ്യേണ്ടതെന്ന് അവളാകെ അന്തം വിട്ടിരിക്കുന്നു. അല്ല ഇങ്ങനൊന്നും മനസ്സിലാവാതിരിക്കാൻ മാത്രം എന്താ അതിൽ വായിച്ചതെന്ന് ഊറി ചോദിക്കുമ്പോൾ എന്തോ ഹോസ്പിറ്റലെന്നോ കോസ്മെറ്റിക് കമ്പനിയെന്നോ എന്തൊക്കെയോ അതിലുണ്ടായിരുന്നു, കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല എന്ന് ലീ ഇങ്ങനെ പറയുന്ന ടീം ഊറി ഒരു ഞെട്ടലോട് കൂടിയാണ് അത് കേൾക്കുന്നത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ലീക്കുള്ളത് കിമ്മിനും കിമ്മിനുള്ളത് ലീക്കുമാണ് താൻ അറിയാതെ സെൻഡ് ചെയ്തതെന്ന്. അവൾ വെപ്രാളത്തിൽ വേഗം കിമ്മിനെ കാണാനേ ചെല്ലുന്നുണ്ട്. കിമ്മ ലെറ്റർ വായിക്കരുത് എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് അവൾ ഓടി ചെല്ലുന്നത്. അങ്ങനെ കിമ്മിന്റെ ക്യാബിനിലേക്ക് എത്തി അത് വായിക്കില്ലേ, ഞാൻ അയച്ചത് വൈറസ് ഉള്ള ലെറ്റർ അത് വായിക്കില്ലേ എന്ന് പറഞ്ഞ് അവൾ വെപ്രാളപ്പെടുമ്പോ വൈറസ് ഒന്നുമല്ല അത് മുഴുവൻ ലവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഒപ്പം അത് ഫുള്ള് വായിച്ചു തീർന്നപ്പോ അത് എനിക്ക് അയച്ചതല്ലെന്നും നന്നായി മനസ്സിലായെന്ന് അവൻ അവളെ കളിയാക്കുന്നു. അത് പിന്നെ ഞാൻ നിങ്ങളുടെ ലെറ്റർ വേഗം തന്നെ അയച്ചേക്കാം, ഞാനത് ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കാം, പക്ഷേ അയച്ചപ്പോ മാറിപ്പോയെന്ന് അവൾ ഒരു ചമ്മലോടുകൂടി പറയുമ്പോ എന്തായാലും നല്ല ലെറ്റർ അയച്ചത്, ഇത് വായിക്കുന്ന ആൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം മനസ്സിലാവുന്നു. അവൻ അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലും പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഊറിക്കും സന്തോഷമാവുന്നു. അപ്പോൾ ലീ ഈ കത്ത് വായിച്ച അവന് തന്നെ എന്തായാലും മനസ്സിലാകുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും നമ്മുടെ ആക്ടർ ഊറിയുടെ അമ്മയുള്ള റെസ്റ്റോറന്റിലേക്ക് ചെല്ലാണ്. ഇത് ഊറിയുടെ അമ്മയും ഊറിയുടെ മുത്തശ്ശിയൊക്കെ കൂടി നടത്തുന്ന റെസ്റ്റോറന്റ് ആണല്ലോ. അവിടെ പുള്ളിക്കാരനെ കാണുമ്പോൾ ഊറിയുടെ അമ്മ ദേഷ്യപ്പെടുന്നു, എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന്, ഇയാളാണ് ഊറിയുടെ അച്ഛൻ എന്നത് അവൾ ഇങ്ങനെ ഇയാൾ എപ്പോഴും വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ കണ്ടുപിടിച്ചാലോ
എന്നൊരു പേടിയില്ല പുള്ളിക്കാരി പറയുമ്പോ. ഞാൻ നിന്നെ കാണാൻ വന്നതല്ല, ഞാൻ അമ്മയെ കാണാൻ വന്നതെന്ന് പറഞ്ഞ് പുള്ളിക്കാരിയുടെ അമ്മയ്ക്ക് കൊണ്ടുവന്ന പൂക്കൾ അദ്ദേഹം ഗിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ മുത്തശ്ശിയും കൂട്ടി ആക്ടർ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇവര് തമ്മിൽ ഇപ്പൊ ഭയങ്കര കൂട്ടായല്ലോ, താനാണല്ലോ ഇപ്പൊ ഔട്ടായെന്ന് മട്ടില് വൂറിയുടെ അമ്മ അതൊക്കെ നോക്കി നിൽക്കുന്നു. മുന്നേ മുത്തശ്ശി പുള്ളിക്കാരന്റെ നിഴല് കണ്ട ഓടിക്കുമായിരുന്നു. പുള്ളിക്കാരന്റെ ഡ്രാമാസിന്റെ വലിയ ഫാനാണ് മുത്തശ്ശിയെങ്കിലും തന്റെ മകളുമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊന്നും മുത്തശ്ശിക്ക് അത്ര പിടിത്തിണ്ടായിരുന്നില്ല. പറ്റിച്ചിട്ട് പോയി എന്നൊരു കാര്യം മനസ്സിൽ വെച്ച്. പക്ഷെ ഇപ്പൊ വൂറിയെ പുള്ളിക്കാരൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പറ്റിക്കണമെന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കുഞ്ഞുണ്ടെന്ന് അറിയാതെയാണ് അന്ന് ഇവർക്കിടയിൽ ഇങ്ങനെ സംഭവിച്ചതെന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞ മുത്തശ്ശിക്ക് ആ ദേഷ്യമൊന്നും പുള്ളിയോടില്ല. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും നമ്മുടെ വൂറി ലീയെ ചെന്ന് കണ്ട് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓപ്പണായി പറയുന്നു. മുന്നേ കത്തിലൂടെ പറയുന്നത് വിചാരിച്ചപ്പോ ഇത് ഇങ്ങനെ പണി പാളിയെങ്കിലും എല്ലാ കാര്യങ്ങളും അവന്റെ മുഖത്ത് നോക്കി എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞവളെല്ലാം പറയുമ്പോൾ അത് കേൾക്കുന്ന ലീ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ അവർക്കിടയിലെ ബോണ്ടിങ്ങിനോ സ്നേഹത്തിനോ ഒരു കുറവ് വന്നിട്ടില്ല എന്നത് വെളിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഊറിയുടെ സംസാരം. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആകുന്ന അവൻ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിനക്ക് ചൈനീസ് റെസ്റ്റോറന്റിലെ ഡിന്നർ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ, നമുക്ക് പോയി ഡിന്നർ കഴിച്ചാലോ എന്ന് അവൻ ചോദിക്കുമ്പോൾ വെറും ഡിന്നർ മാത്രമേ ഉള്ളൂ എന്ന് മട്ടില് അവൾ ചിടുങ്ങുന്നുണ്ട്. ഡിന്നർ മാത്രമല്ല, നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ചിട്ടേ അവിടെ നിന്നും മടങ്ങി വരുന്നുള്ളൂ, എന്താ പോരെന്ന് ചോദിച്ച് അവനും ചിരിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ ആക്ടർ അച്ഛന് ഒരു സമാധാനമില്ല. ഊറിയുടെ കൂടെ അന്നെടുത്ത സെൽഫി നോക്കി, എന്നാലും എന്റെ മോളുടെ കൂടെ എനിക്കൊന്നും മിണ്ടിയും പറഞ്ഞിരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഭയങ്കര നിരാശയില് പുള്ളിക്കാരൻ രണ്ടും കളിപ്പിച്ച് തന്റെ ഡ്രൈവറിനോട് ഓഫീസിലേക്ക് വിടാനായി പറയുന്നു. ഇവരിപ്പോ ഈ പുള്ളിക്കാരനിപ്പോ വർക്ക് ചെയ്യുന്ന ഡ്രാമയുടെ റൈറ്ററും കൂടിയാണല്ലോ ഊറി. അപ്പൊ അവിടെ ചെന്ന് ഊറിയോട് ഇരുന്ന് സംസാരിക്കാണ്. ഊറിയുടെ കൊളീഗും ഈ ഡ്രൈവറും ഇവർ ഈ സമയത്ത് ഇരുന്ന് എന്ത് സംസാരിക്കാണെന്ന് മറ്റില് മാറി നിന്ന് നോക്കുമ്പോ ഇങ്ങേർക്ക് ഈ വയസ്സാം കാലത്ത് നിങ്ങളുടെ അസിസ്റ്റന്റ് റൈറ്ററിനോട് എന്തോ ഒരു താല്പര്യം ഉണ്ടോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടെന്നല്ല. ആക്ടറിന്റെ ഡ്രൈവർ ഊറിയുടെ കോ റൈറ്ററിനോട് പുള്ളിക്കാരനെ പറ്റി തന്നെ കുറ്റം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഊറി ആകട്ടെ ഇനി തന്റെ അമ്മയുടെ ഒക്കെ ഫ്രണ്ട് ആയത് കൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ തന്നെയോട് ഇത്രയും കാര്യമായി എപ്പോഴും ഇപ്പോ വന്ന് സംസാരിക്കുന്നത് എന്ന രീതിയിലാണ് പുള്ളിക്കാരന്റെ ഈ ഒരു പെരുമാറ്റത്തെ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ അവൾ അയാളോട് ഇരുന്ന് സംസാരിക്കുന്ന സമയം നിന്റെ അച്ഛൻ മരിച്ചുപോയി അല്ലേ, ഞാൻ അങ്ങനെ ഒരു ടോക്ക് കേട്ടു എന്ന് ആക്ടർ ഊറിയോട് വളരെ കാഷ്വലായി ഒന്നും അറിയാത്ത രീതിയിൽ ചോദിക്കുമ്പോ, അതെ എന്റെ ജനനത്തിന് മുന്നേ അച്ഛൻ മരിച്ചതാ, ഞാൻ അമ്മയുടെ വയറ്റിലിരുന്നപ്പോഴായിരുന്നു ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത്. അങ്ങനെ അച്ഛനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഞാൻ എന്റെ അച്ഛന്റെ കാര്യം എപ്പോഴേലും പറയാൻ തുടങ്ങിയാലേ എന്റെ അമ്മ ഭയങ്കര ഇമോഷണൽ ആവും. അച്ഛനില്ലാതെ അമ്മയുടെ 16-ാമത്തെ വയസ്സ് മുതൽ അമ്മ വളരെ സ്ട്രഗിൾ ചെയ്താണ് എന്നെ വളർത്തിയിട്ടുള്ളതെന്ന് ഊറി പറയുന്നുണ്ട്. അമ്മയെ സങ്കടപ്പെടുത്താതിരിക്കാനേ ഞാൻ അച്ഛനെ പറ്റി ഒന്നും അമ്മയോട് ചോദിക്കാറുമില്ല എന്ന് പറയുന്നവൾ, നിങ്ങൾ എന്റെ അമ്മയുടെ ക്ലാസ്മേറ്റ് അല്ലേ, എന്റെ അമ്മയെ പറ്റിയുള്ള നല്ല എന്തെങ്കിലും മെമ്മറീസ് എന്നോട് ഷെയർ ചെയ്യാവോ, അമ്മയുടെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ അമ്മയുടെ ബോയ് ഫ്രണ്ട് ആയ എന്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും ഐഡിയ എന്ന രീതിയിലൊക്കെ അവൾ ഇങ്ങനെ ചോദിക്കാൻ വരുമ്പോഴേക്കും അത് മനസ്സിലാക്കുന്ന ആള് ഞാൻ അതിന് എന്ത് ഉത്തരം പറയുന്നു ഒരു പിടുത്തം ഇല്ലാത്തത് കൊണ്ട് വേഗം അവിടെ നിന്ന് അന്ന് ശരി പോട്ടെ കുറച്ച് തിരക്കണെന്ന് പറഞ്ഞ് എസ്കേപ്പ് ആയി പോകുന്നു. പക്ഷെ അതേസമയം തന്റെ അച്ഛനെ പറ്റി ഊറി പറഞ്ഞ വാക്കുകൾ, താൻ ഇല്ലാതെ തന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന ഊറിയുടെ അമ്മ എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് അവളെ വളർത്തിയതെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ആള് ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊറി പിന്നീട് വീട്ടിലേക്ക് എത്തി അമ്മയോടും മുത്തശ്ശിയോടും എനിക്ക് ഓഫീസിൽ കുറച്ച് ഓവർ ടൈം വർക്കുണ്ട്, സ്ക്രിപ്റ്റ് എഴുതി തീർക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയിട്ട് നാളെയേ വരത്തുള്ളൂ, എന്നെ വിളിക്കൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് അവൾ നേരെ പോകുന്നത് മുന്നേ പ്ലാൻ ചെയ്തത് പ്രകാരം ലീയുടെ കൂടെ ഡിന്നർ കഴിക്കാനായിട്ടാണ്. അങ്ങനെ നല്ലൊരു ഡിന്നറിനൊക്കെ ശേഷം രണ്ടുപേരും അടുത്തുള്ള ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നുണ്ട്. ബൂറിയുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി ലീയും എന്നാ ശരി ഇത്രയൊക്കെ കാര്യങ്ങളായില്ലേ, ഇനിയിപ്പോ സത്യം ചെയ്തൊക്കെ എന്തിനാ ഓർക്കുന്നതെന്ന് മട്ടില് അവന്റെ വിശ്വാസമൊക്കെ മാറ്റി വെച്ച് അവളുടെ കൂടെ കുറച്ച് ടൈം ഹാപ്പിയായി സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ രണ്ടുപേരും റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഡിന്നർ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിഞ്ഞ് നമ്മൾ വരുന്നുള്ളൂ എന്ന് അവൻ ഉദ്ദേശിച്ചത് അവളുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എന്നത് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും അങ്ങനെ അവർ റൂമിലുള്ളപ്പോ കിസ് ചെയ്യാന്ന് കരുതി അടുത്തേക്ക് ചെല്ലുമ്പോ ഉടനെ അതിനനുവദിക്കാതെ ഊറിയുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഊറിയെ വിളിച്ചിരിക്കുന്നത് മറ്റാരുമല്ല കിമ്മാണ്. അവൾ കൊടുത്ത ലെറ്റർ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അതിനെ പറ്റി സംസാരിക്കുമ്പോ ആ ശരി ശരി എന്ന് പറഞ്ഞ അവൾക്ക് പെട്ടെന്ന് കോള് കട്ട് ചെയ്യാനായിട്ടുള്ള ധൃതിയായിരുന്നു. അങ്ങനെ അവൾ കോള് കട്ട് ചെയ്ത് വീണ്ടും അവർ കിസ് ചെയ്യാന്ന് വിചാരിച്ച് വരുമ്പോഴേക്കും ദേ ഇവിടെ ലീയുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. ലീയും വിളിച്ചിരിക്കുന്നത് കിം തന്നെയാണ്. അവന്റെ ഹോസ്പിറ്റലിൽ നടന്ന ആ ഒരു ക്രൈം അന്വേഷിക്കുന്നത് ലീ ആണല്ലോ. അപ്പോ ആ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ് അവന്റെ വിളി. ഒരുവിധം ആ ഒരു കോളും സംസാരിച്ച് ലീ കട്ട് ചെയ്ത ശേഷം വീണ്ടും അവർ കിസ് ചെയ്യാന്ന് വിചാരിച്ച് അടുത്തേക്ക് എത്തുമ്പോ ഭയങ്കര ശബ്ദം കേട്ട് അവർ രണ്ടുപേരും ഞെട്ടിപ്പോകുന്നുണ്ട്. റൂമിന് പുറത്ത് എന്തോ സംഭവം ഉണ്ടെന്ന് അവർ നോക്കുന്ന ടൈമിന്റെ അവിടെ ഫയർ അലാം മുഴങ്ങുന്നതാണ്. അതും ശരിക്കും തീപിടുത്തം ഉണ്ടായിട്ട് വന്ന ഫയർ അലാം ഒന്നുമല്ല, എങ്ങനോ ടെക്നിക്കൽ എറർ മൂലം ഉണ്ടായതാണ്. എങ്കിൽ ആ റൂമിൽ കയറാന്ന് മട്ടില് ഊറി നിൽക്കുമ്പോ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒരു അപശകുനം പോലെയാണ് തികഞ്ഞ ദൈവവിശ്വാസിയായിട്ടുള്ള ലീക്ക് തോന്നുന്നത്.
വന്നത്. ദൈവത്തോടുള്ള വിശ്വാസം ഒരു വശത്ത്, മറുവശത്ത് തന്റെ ഗേൾ ഫ്രണ്ടിനോടുള്ള ഇഷ്ടം. അങ്ങനെ അവൻ ഒരുവിധം ചേകുത്താന്റെയും കടലിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു അവസരത്തിൽ, ശരി, ഗേൾ ഫ്രണ്ടിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തേക്കാം എന്ന രീതിയിൽ അവൻ അവളുടെ കൂടെ ഈ റൂം വരെ എത്തിയതാണ്. പക്ഷെ അപ്പോഴാണ് ഇങ്ങനെ പല അപശകുനങ്ങളും അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മുറി കയറാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് മൂറി അത് കണ്ട് ചോദിക്കുന്നു. എനിക്കെന്തോ ഇവിടെ നടക്കുന്ന ഒന്നും അങ്ങോട്ട് ശരിയായി തോന്നുന്നില്ല, നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കണ്ട, നീ വീട്ടിലേക്ക് പോ, നമുക്ക് പിന്നൊരു ദിവസം കൂടാന്ന് ലീ മൂറിയോട് പറയുന്നു. മൂറി ഭയങ്കര അപ്സെറ്റ് ആവുന്നുണ്ട് ഇത് കേട്ടിട്ട്. പക്ഷെ അവൾക്ക് ലീയോട് പറ്റില്ല, ഇവിടെ തന്നെ നിൽക്കുന്നു എന്നൊന്നും പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇന്ന് വീട്ടിലേക്ക് വരില്ല, ഓവർ ടൈം വർക്ക് ഉണ്ട്, വിളിക്ക പോലും ചെയ്യരുതെന്ന് പറഞ്ഞു പോയ അവൾ എന്താ ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് മുത്തശ്ശിയും അമ്മയും നോക്കുന്നു. അവളുടെ മുഖത്ത് ഒരുമാതിരി ഭയങ്കര നിരാശ ഉള്ളത് കൊണ്ട് എന്ത് പറ്റി, വല്ല പ്രശ്നം ഉണ്ടോന്ന് അവർ തിരക്കുമ്പോ, ഏ ഒന്നുമില്ല, ഞങ്ങളുടെ പ്ലാൻ ക്യാൻസൽ ആയതുകൊണ്ട് ഞാനിങ്ങ് വന്നതാണെന്ന് അവള് പറയുമ്പോ, ഏ പ്ലാനോ, എന്ത് പ്ലാനെന്ന് അമ്മയും മുത്തശ്ശിയും ചോദിക്കുമ്പോ, അതല്ല സ്ക്രിപ്റ്റ് എഴുതാനായിട്ടുള്ള പ്ലാന്, അത് ഇപ്പൊ നിന്ന് വേണ്ടെന്ന് വെച്ചുകൊണ്ട് വന്നതാണെന്ന് അവളിങ്ങനെ പറയുന്നു. പിന്നെ ഞാനിന്ന് ലീയെ കണ്ട് സംസാരിച്ചിരുന്നു, ഈ ഡെലിവറിക്ക് ശേഷം ഉടനെ തന്നെ വിവാഹിതരാവാനായിട്ടാണ് ഞങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് മൂറി ലീയുമായിട്ട് ഇന്ന് അവളുടെ മാരേജിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെ പറ്റി മുത്തശ്ശിയോടും അമ്മയോടും പറയുമ്പോൾ അവരും ഒരുപാട് ഹാപ്പി ആവുന്നു. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി മൂറി ലീയെ കല്യാണം കഴിച്ച് ഹാപ്പിയായി ജീവിക്കുന്നത് കാണാനായിട്ടാണ് ഇവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കിന്റെ ലീ കണ്ടെടുത്ത ഫൂട്ടേജ് നശിപ്പിച്ച നിലയിലുണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലോ, അതിലായിരുന്നു ലിഫ്റ്റിൽ നടന്ന ക്രൈമിന്റെ വിഷ്വൽ പതിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടായിരുന്നത്. പക്ഷെ അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നശിപ്പിച്ച രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും ടെക്നിക്കൽ എക്സ്പേർട്സിനെ കൊണ്ട് അത് റിട്രീവ് ചെയ്തെടുക്കുന്നു. അതിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ആണ് കൊന്നതെന്നാണ് വിഷ്വലിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് ശരിക്കും ആ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സാണോ, അതോ ഇനി ആരെങ്കിലും കേസിന്റെ അന്വേഷണം വഴിതിരിച്ചു വിടാനായി നേഴ്സിന്റെ വേഷം കെട്ടി വന്നതാണോ, എന്താണ് ഇവർക്കിടയിലെ പ്രശ്നം, അങ്ങനെ കൊല്ലാൻ മാത്രം എന്താണ് സംഭവിച്ചതെന്ന രീതിയിൽ ഇതൊക്കെ കണ്ട് ലീ ഞെട്ടിപ്പോന്നു. ലീ കണക്ക് കൂട്ടിയിരുന്നത് ഒരു പക്ഷേ മിറ ആയിരിക്കാം കൊലപാതകി എന്നതാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കിമ്മിന്റെ അച്ഛനും കിമ്മും മിറയും അലക്സും ഒക്കെ കൂടി ഒരു മീറ്റിംഗ് നടക്കുന്നതാണ്. അലക്സ് താനിപ്പോ സിഇഒ ആയിരിക്കുന്നത് കൊണ്ട് മിറ വീണ്ടും തന്നിലേക്ക് എത്താൻ ചാൻസ് ഉണ്ടെന്ന രീതിയിൽ അവളോട് തന്റെ കൂടെ വന്ന് അവൾക്ക് നല്ലൊരു ലൈഫ് വീണ്ടും ലക്ഷറി ആയിട്ട് ജീവിക്കാം എന്ന രീതിയിൽ കുറച്ച് സംസാരം നടത്തിയിരുന്നു. അതിൽ അവൻ കിമ്മിനെയും കിമ്മിന്റെ അച്ഛനെയും ഒക്കെ അടിച്ചമർത്തി പവർ പൂർണ്ണമായി കൈക്കിളാക്കുന്ന രീതിയിൽ ചില പ്ലാനിങ് നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ ചില ഡീറ്റെയിൽസ് ഒക്കെ മിറ പറഞ്ഞു കൊടുത്തത് പ്രകാരം കിമ്മിന്റെ മീറ്റിംഗിനിടയിൽ അലക്സിനെ തറ പറ്റിക്കുന്ന രീതിയിൽ ഒരു പെർഫോമൻസ് നടത്തുന്നുണ്ട്. കിമ്മിന്റെ അച്ഛൻ അലക്സിനോട് സിഇഒ സ്ഥാനത്ത് നിന്ന് മാറി വീണ്ടും അത് കിമ്മിനെ ഏൽപ്പിക്കാനായി ഉത്തരവിടുകയാണ്. താൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ മിറ പറഞ്ഞത് പ്രകാരം കിമ്മ തനിക്കെതിരെ ഉപയോഗിച്ചിരിക്കുകയാണ് എന്ന് ദേഷ്യം വരുന്ന അലക്സ് മിറയോട് നീ എന്തിനാ എന്നെ ചതിച്ചത്, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ അതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ, ഞാൻ എന്ത് തന്നെയായാലും നീ പണ്ട് പ്രണയിച്ച ആ മിറയല്ലേ ഇപ്പോ കിമ്മിന്റെ വൈഫ് തന്നെയാ, അതുകൊണ്ട് എനിക്ക് നിന്റെ കൂടെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് ആളുകളെ കൊണ്ട് എന്നെ പറ്റി മോശമായി പറയിപ്പിക്കുന്നതിലും എനിക്ക് താല്പര്യം, കിമ്മിന്റെ കൂടെ തന്നെ നിന്ന് അങ്ങനെ ഒരു ലക്ഷറി ലൈഫ് ജീവിക്കുന്നത് തന്നെയാണെന്ന് മിറ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം മിറ കിമ്മിന്റെ അടുത്ത് ചെന്ന് ദേ ഞാൻ നിനക്ക് വേണ്ടിയാ അവന്റെ ഡാർക്ക് സീക്രട്ട് ഒക്കെ അന്വേഷിച്ച് കണ്ടെത്തി പറഞ്ഞു തന്നതെന്ന് കിമ്മിന്റെ ഉള്ളിൽ തന്നെ പറ്റി നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാവാനായി മിറ പറയുമ്പോ, എന്നാലും അവനെങ്ങനെ അവന്റെ മനസ്സ് നിന്നോട് തുറന്നുവെന്ന് കിം മിറയോട് ചോദിക്കുമ്പോ, ഏ അതിന് നീ വിചാരിക്കുന്ന പോലെ ഞങ്ങളെ മീ അങ്ങനൊന്നും ബന്ധമില്ല, ഞാൻ തന്ത്രപരമായി അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതാണെന്നായിരുന്നു മിറയുടെ മറുപടി. അലക്സിനും മിറയ്ക്കുമിടയിൽ ഉണ്ടായിരുന്ന പ്രണയബന്ധത്തെ പറ്റി കിമ്മിന് ധാരണയില്ല. ഇവർ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് മാറി നിന്ന് കിം കണ്ടെങ്കിലും എന്താണെന്ന് വ്യക്തമായി കിമ്മിന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ നിന്റെ മാത്രമാണെന്ന രീതിയിൽ മിറ കിമ്മിനോട് ഭയങ്കരമായ ഡയലോഗ് ഒക്കെ അടിച്ചോണ്ടിരിക്കുകയാണ്. അവന്റെ മനസ്സിലെ ഡിവോഴ്സ് എന്ന് തോന്നലേ വരരുതെന്ന് ആ ഒരു കാര്യം കൊണ്ട് അവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് തന്നെയായാലും ഡിവോഴ്സിലേക്ക് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് പോകുന്ന എനിക്ക് തോന്നിയെന്ന് കിം പെട്ടെന്ന് പറയുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഡിവോഴ്സിലേക്ക് പോയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം തങ്ങനെ പറയുന്നത് എന്നവൾ മനസ്സിലാവാതെ ചോദിക്കുന്നുണ്ട്. കാരണം കുഞ്ഞു വന്ന ശേഷം ശരി ആ സ്കാനിങ് ഇമേജ് ഒക്കെ കണ്ട് കിമ്മിന്റെ മനസ്സ് മാറിയിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ വീണ്ടും അവൻ ആ കാര്യം പറയുമ്പോൾ മിറ ഞെട്ടിപ്പോന്നുണ്ട്. അവൾ റീസൺ അറിഞ്ഞേ പറ്റുന്ന അവനോട് പറയുമ്പോൾ അവനൊരു വീഡിയോ അവളെ കാട്ടിക്കൊടുക്കുന്നു. അതിൽ ആരെയോ മിറ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് കാണുന്നത്. ആരെയാണെന്ന് മുഖം വ്യക്തമല്ല, എന്തായാലും താനല്ല എന്ന് കിമ്മിന് നന്നായിട്ട് അറിയാം. ഇനിയും നിന്നെ വെച്ചുറപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാന്ന് കിമ്മ് പറയുമ്പോ, നീ എന്നെ ഡിവോഴ്സ് ചെയ്താല് നിനക്ക് ആ കൊച്ചിനെ ഊറി തരില്ല, ഒരു അച്ഛനും അമ്മ ഇല്ലാതെ കൊച്ചു കഷ്ടപ്പെടും എന്നത് നന്നായിട്ട് അറിയാവുന്ന ഊറി ആ കൊച്ചിനെ നിനക്ക് തരില്ല, നിനക്ക് ആ കൊച്ചിനെ വേണോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നിനക്ക് എന്നെയും വേണ്ടി വരുമെന്ന് കിമ്മിനെ ചലഞ്ച് ചെയ്യുമ്പോ, അത് എന്റെ കൊച്ചാണെങ്കിൽ നീ ഇല്ലാതെ തന്നെ ആ കൊച്ചിനെ വളർത്താൻ എനിക്കറിയാം, എനിക്ക് അതിന് നിന്റെ ഒരു ഒത്താശയും വേണ്ടാന്ന് കിമ്മ് മിറയെയും ചലഞ്ച് ചെയ്യുന്നുണ്ട്. ശേഷം എന്ത് സംഭവിക്കും, മിറയെ കിമ്മ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞ ഊറി എന്ത് തീരുമാനമായിരിക്കും കുഞ്ഞിന്റെ കാര്യത്തിൽ എടുക്കുക എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.